No, 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 no. 我不知道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 我不
ഒരു തെളിപ്പിച്ച ആളാണോ? അല്ല സാറേ, എനിക്ക് അങ്ങ് വേഗം പോകണം, മഴ വരുന്നു, മഴ നനഞ്ഞു പോയാകെ. കൊറോണയുടെ കൊറോണ കാലത്ത് അകലം പാലിക്കണം താൻ ഇത് കൊണ്ടോ സാർ? എന്റെ സത്യവാക്യം കൊണ്ടോ? എനിക്ക് കൊറോണ ഇല്ല സാർ, നോക്കിയോ. അല്ല സത്യം പറഞ്ഞു പഠിപ്പിക്കുന്നു സാർ, നോക്ക് നോക്കി കാണാൻ പറ്റൂല്ലോ, അത് ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ സത്യവാക്യം കൊണ്ട്. അല്ല സാറേ, ഞാൻ കാര്യമായിട്ട് പറയാം. മഴ വീട്ടിന്റെ വേം പാടില്ലെങ്ങനെ ഇറങ്ങാൻ കഴിച്ചില്ല. സത്യമൂലം, സത്യമൂലം കഞ്ചി വാങ്ങാൻ, ബംഗാളി വാങ്ങാൻ. അല്ല സാറേ, ഇത് എത്ര പേരെ വിട്ടു? ഞാൻ മൂന്നാളെ. സാറ് എഴുതിയ? അത് പെങ്ങളെ എഴുത്താണ്. പെങ്ങളെ എഴുത്താണ് അല്ലേ? ഇതുണ്ടോന്ന് കേട്ടോ, കാരണം അതിന്റെ ഫൈൻ ഉണ്ട് കേട്ടോ, അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ട്. സാറേ അങ്ങനെ പറയരുത് സാറേ. അഞ്ഞൂറ് സാറേ അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കാര്യമായിട്ടാണ് ഞാനും പറഞ്ഞത്. സാറ് പറഞ്ഞ കേൾക്ക്, അഞ്ഞൂറ് രൂപ ഫൈൻ വരണം. അല്ല സാറേ, ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ കപ്പയും മീനും മേടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങോട്ട് അങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ടോ? അല്ല, ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട്? ആ ഇങ്ങോട്ട്. അപ്പൊ ഈ മഴ വരുന്നുണ്ട്, എങ്ങനെയും ഒന്ന് ഇത് റെഡി ആക്കി തരാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും റെഡി ആക്കാൻ കുഴപ്പമില്ല, ഫൈനൽ അഞ്ഞൂറ് രൂപ ഉണ്ടോ? ഞാൻ റെഡി ആക്കാൻ പറയരുത് സാർ. വേഗം കൊണ്ടുവരും, മഴ വീഴുന്നുണ്ടോ സാറേ? കാര്യം പറ്റേ, എനിക്ക് ഞാൻ നനഞ്ഞു കുളി, എനിക്ക് മീനും കപ്പയും മേടിച്ചു കൊടുക്കേണ്ട കാര്യം നടക്കൂല. ഞാൻ സാറോട് പറഞ്ഞു, സാറിന്റെ കാര്യം മനസ്സിലാക്കാതെ മനസ്സിലാക്കാ കാര്യങ്ങൾ. ഈ കൊറോണ കാലത്തൊന്നും ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കാൻ പാടില്ല സാറേ. എനിക്ക് കൊറോണ ഇല്ല സാറേ. നമ്പർ പ്ലേറ്റ് സാറേ? അതെ, നമ്പർ കാണണം. നനയാതിരിക്കാനോ? നമ്പർ പ്ലേറ്റ്? അയ്യോ, ഞാൻ ആദ്യമായിട്ട് അറിയണല്ലോ. അല്ല സാറേ, എനിക്ക് ആകെ വീട്ടിലെത്തിയില്ല, ആകെ ടെൻഷനാണ് സാറേ. അതല്ലേ ഞാൻ പറയുന്നത്, ഈ കൊറോണ കാലത്ത് എല്ലാവരും ടെൻഷനാണ്. നീ മാത്രല്ല ടെൻഷൻ, മീൻ മേടിക്കണം, കപ്പയും മീൻ മേടിക്കണം. എനിക്ക് അത് ആ നായിക്കട്ട് ആ വഴി കൂടെ അപ്പുറത്ത് പോകണം. ഇപ്പൊ ഈ ടൗണിൽ ഈ മാർക്കറ്റിൽ കിട്ടൂല കപ്പി. നനഞ്ഞു കുളിക്കുന്നുണ്ട് സാറ്, കാര്യം പറ ഞാനും നനഞ്ഞു കുളിക്കുന്നുണ്ട് സാറേ. അഞ്ഞൂറ് രൂപയോ? ഇപ്പൊ എല്ലാരും 100 രൂപയാണല്ലോ പോലീസ് പിടിക്കുന്നത്. 500 രൂപ നിങ്ങളുടെ കൂടെയുള്ള പോലീസുകാർ എവിടെ? പോലീസുകാരോ? പോലീസുകാരെ ഇപ്പൊ വരും സാറേ. ഞാനൊരു കാര്യം പറട്ടെ, എനിക്ക് ഞാൻ നനഞ്ഞു കുളിയാണ്. എനിക്ക് ഒരു കാര്യമില്ല എന്റെ മോനെ, കൊറോണ കാലത്ത് പണിയില്ലാത്തൊരു സാധനം, പണിയില്ലാത്തൊരു സാധനം. പണിയാക്കി പണിയില്ലാത്തൊരു സമയമാണ്. ഫൈൻ എടുക്കാൻ പറ്റൂല സാറേ. ഞാൻ ഇപ്പൊ പണിയില്ലാത്ത സമയത്താണ് സാറേ ഫൈൻ എടുക്കുക. സാറിന്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ അവിടെ പോയി. എന്റെ പോലീസുകാരൊക്കെ പോരും, ഫോൺ ഇപ്പൊ വിളിക്കണോ? സാറ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സാറ് വിളിക്ക്, അടക്കം തന്നെ. സാറ് വിളിക്കുന്ന അല്ല അല്ല, അപ്പൊ സാറ് പോലീസല്ല, ആരെ കുറച്ചല്ല, പറ്റിക്കരുത്. നല്ല കാര്യമായിട്ട് പറഞ്ഞു. അല്ല, വരും മഴയാണല്ലോ, അവിടെയൊക്കെ പോയി നോക്കാം. അല്ല അല്ല, നിങ്ങളെ ഇവിടെ പമ്മിക്ക. അല്ല, നിങ്ങളല്ലേ എന്നെ പറ്റിച്ചേ? ഞാനോ? നിങ്ങൾ വിടായിരുന്നോ? നമ്മള് ഇവിടെ ഒരേ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ചതിയായി പോയത്, ഭയങ്കര ചതിയായി പോയി ചെയ്തത്. സോറി സോറി, അങ്ങനെ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തായാലും വന്നേ, അവര് കാര്യം വന്നല്ലേ, കേറി വരെ കഞ്ഞിയും കപ്പയും കുടിച്ചിട്ടേ നമുക്ക് കുറച്ച് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട്. ഞാൻ നനഞ്ഞു കുളിഞ്ഞു വെച്ച് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പറഞ്ഞു. ഞാൻ കപ്പയും മീനും മേടിക്കാൻ വേണ്ടി വന്നു സത്യം. കപ്പുണ്ടോ? ആള് ഫ്രോഡാണ് കേട്ടോ. ഞാൻ നിങ്ങളെ പോലീസും ശരിക്കും ഏൽപ്പിക്കും. ജീവിച്ചു പോട്ടെ, ജീവിച്ചു പോട്ടെ, ജീവിച്ചു പോട്ടെ. അല്ല ചെറുപ്പോ അല്ല, നിങ്ങൾ ആള് ഫ്രോഡാണല്ലേ. ഞാൻ കാര്യം പറയാം, ഇങ്ങനെ ഈ കൊറോണ സമയത്ത് ഫ്രോഡ് പണി കാണിക്കരുത്. ജീവിതത്തിൽ പണിക്ക് പോകാൻ പറ്റൂല, മഴക്കാലാണ്, കൊറോണ ആണ്, എന്ത് ചെയ്യും? നീ തന്നെ ഒന്ന് പറ. കോവിഡ് സമയത്ത് ഞാൻ എന്റെ അത്യാവശ്യ കാര്യത്തിനെ പുറത്തിറങ്ങി, അതിന്റെ ഇടയിൽ ഒരു കള്ള പോലീസ് വന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ഓർത്തി. പറയണ്ട മോനെ, അവർ കേൾക്കും. പതുക്കെ പറ. ഓ, കേട്ടു. അല്ല, കഞ്ഞൊക്കെ കുടിക്കാം. കപ്പ വാങ്ങാൻ പോയോ? എന്തോ അങ്ങനെ പോയ മോന്. ഞാൻ കപ്പയും മീനും മേടിക്കാൻ പോയത്. അപ്പൊ ഇവിടെ വന്നിരുന്നപ്പല്ലേ അറിഞ്ഞു നിങ്ങളെ വീടാന്ന്. കള്ളന് താറാവിനെ മറ്റേ കോഴി പിടിക്കാൻ പോയി. പണിയില്ലല്ലോ മോനെ, വെറുതെ ഇങ്ങനെ കൊക്ക് ഇങ്ങനെ മഴ നിർത്തി ഞാൻ അല്ല ഞാൻ ചോദിക്കുന്നത്, താറാവിന് കൊക്കിന് പിടിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ പഴഞ്ചൊല്ലുണ്ട്. അതായത് രണ്ടരും കൊക്ക് കൊണ്ടറിയും. ആ ഇപ്പൊ അതേപോലെ ആയി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഫ്രോഡ് പണി കാണിക്കാതിരിക്കുക. ജീവിക്കണ്ടോ? ജീവിക്കണ്ടേന്നല്ല, എന്താ നിങ്ങൾ എന്നെ പരിചയല്ലേ. എനിക്ക് എന്തായാലും ഫുഡ് തന്നിട്ട്
എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാൻ ഇവിടെ ഉള്ള കാഞ്ഞിയും കപ്പിയൊക്കെ ഉള്ളു. ചിക്കൻ ഒക്കെ ഉണ്ടോ? ചിക്കൻ വേണമെങ്കിൽ നമുക്ക് വരുത്ത കുറച്ചൊക്കെ ഇരിക്കോ. ഓ ഞാൻ തന്നെ പാചകം ചെയ്യാം, നല്ലൊരു പാചകക്കാരൻ. ഞാൻ ഈ വീട്ടിൽ കയറി കുറച്ചിരിക്കാം. ആ അപ്പൊ അവിടെ ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിൽ എല്ലാവരും ഉണ്ട്. രണ്ട് ചേട്ടന്മാരുണ്ട്, ഒരു മാമനുണ്ട്. രണ്ട് ചേട്ടന്മാരുണ്ടോ? രണ്ട് ചേട്ടന്മാരുണ്ട്. അവരെല്ലാം ദുബായിലാണോ? അവർ നടത്താണോ? കോവിഡ് കാരണം പണിയില്ല. അകത്താണോ അതോ പുറത്താണോ? അല്ല അകത്താണോ അതോ പുറത്താണോ? അർത്ഥം ഉദ്ദേശം ജയിൽ പിടിച്ച അകത്തിട്ടോ പുറത്താണോ? അതാ ചോദിച്ചു. അകത്താണോ പുറത്താണോ? ഈ കൊറോണ കഴിഞ്ഞാൽ അറിയാം. അപ്പൊ പിടിയൊന്നുമില്ല. ഇല്ല, പൈസക്ക് മാത്രം പിടിക്കും. പൈസക്ക് നല്ല ഈ അങ്ങനെ ചേട്ടന്മാർക്ക്. പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷമൊന്നുമില്ല. എനിക്ക് അങ്ങനെ കൂടുതൽ രക്ഷപ്പെടണമെന്നുണ്ട്. രക്ഷപ്പെടണം? അങ്ങനൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു പറ്റിക്കലുമില്ല, നമ്മളെല്ലാം ഒട്ടിക്കലാണ്. ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാണ്. അത്യാവശ്യമാണോ? ഞാൻ അത്യാവശ്യ കാര്യത്തിനാണ്. എന്റെ പത്തായം മുടക്കിയില്ല രാവിലെ വന്നിട്ട് മുന്നിൽ ചാടിയിട്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പാടുണ്ടോ? അത് 500 രൂപ വി സി ഇരുന്നെങ്കിൽ ഞാനിപ്പം മിനിമുണ്ട്. ഇനി പതുക്കെ പോട്ടെ. സുഹൃത്തുക്കളായല്ലോ, അതെല്ലാം സുഹൃത്തുക്കളായോ? റോഡ് പണി കാണിക്കാതെ ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ നോക്കി പറ. എനിക്ക് ദേഷ്യം പിടിക്കണം. ദേഷ്യം പിടിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ പുച്ചക്കെട്ടില്ല. എന്തായാലും വന്നാൽ നിങ്ങൾ ഫുഡ് തരൂ. ഫുഡ് തരാം. ഇന്നിവിടെ മണം വരുന്നുണ്ട് എന്തെങ്കിലും? ആ ഒരു ചിക്കൻ മണം വരുന്നു. ചിക്കൻ മണം വരുന്നുണ്ട്. വെച്ച കോഴിന്റെ മണം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയാണ്. അതാണെങ്കിൽ ഒരു പിടി കഴിച്ചിട്ട് ഓക്കെ. സോ ഈ കള്ളം ഇങ്ങനെയാണെങ്കിൽ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാത് കള്ളം തന്നെയാ കേട്ടോ ചേട്ടാ. ഓ അല്ല, ഫുഡ് റെഡി. എന്താ കറി? കഥയെ സംഭാഷണം ഞാൻ റോഡി കണ്ടു. കണ്ടു കഥയെ സംഭാഷണം ഞാൻ റോഡി കണ്ടു. അടിപൊളി ചിക്കൻ കുറച്ച്. അല്ല ഇത് നിങ്ങൾ ചിക്കൻ അടിച്ചു പറ്റിയാണോ? അതില്ല, അത് നമ്മള് നമ്മള് വെച്ചോ. ഒരു പഴയ തൊഴിലാളി എന്തായാലും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് പോയി ഫുഡ് കിട്ടിയല്ലോ. ഓ ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഫുഡൊന്നും കഴിക്കരുത്. വരരുത്. ഇല്ല ഇല്ല ഇല്ല, ഉമ്മ പറഞ്ഞോ. എപ്പോ മണി അമ്മ വന്നാൽ? സൂപ്പറാണ് സൂപ്പറാണ്. കോഴിയുടെ മണം ഉണ്ട് ഇവിടെ. പെച്ച കോഴിയുടെ മണം. വേറെ എന്താണോ വേണ്ടത്? വെള്ളം ഒന്ന് വേണം. മതി മതി മതി. അപ്പൊ നിങ്ങൾ നമ്മുടെ അതിഥിയാണ്. അതിഥി സർക്കാർ നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെ വീട്ടിൽ കയറി കഴിയാൻ പാടില്ല. ആ കൊറോണ കാലം. പക്ഷെ അങ്ങനൊന്നും അല്ല, അത് എല്ലായിടത്തും നമ്മള് ചാടി ചെയ്യുന്ന പോകാൻ പാടില്ലല്ലോ. നിങ്ങൾ ഫോട്ടോ പണിയാനിക്കാൻ പാടില്ല. അത് വിട്ടില്ലാണ്. ഇനി ഇവിടെ ആരുണ്ട്? ഇവിടെ മക്കളുണ്ട്. ഒന്ന് വിളിക്കോ. ഹലോ മക്കളെ. ഒരു അല്ല, നിങ്ങളെ പേരെന്താ? അല്ല അച്ഛനെ പോലെ തന്നെ മക്കളും ഫ്രോഡ് പണിയാണോ? ഏ അല്ല, ആകെ ഫ്രോഡാണോ? അച്ഛൻ ശരിക്കും എന്താ പരിപാടി? ഇങ്ങനെ റോട്ടിൽ കാണുന്നവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാണോ? പറഞ്ഞോ. നിങ്ങളെത്ര പഠിക്കുന്നപ്പോ? നാല്. അപ്പൊ രണ്ടുപേരും അച്ഛന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ പറയുന്നുണ്ട് ചേട്ടാ. അച്ഛൻ കാരണം ഇപ്പൊ ഞാൻ അത് കുടുങ്ങി പോയി കൂടെ വന്നിട്ട്. അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ വെട്ടിക്കാൻ നോക്കുവാണ്. കൊറോണ കാലം പിടിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഫുഡ് തന്നോണ്ട് ഞാൻ വിടുന്ന നമ്മുടെ സുഹൃത്തുക്കളെ. അപ്പൊ എനിക്ക് മതി 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 അത്രയും മതി.